എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽ കനത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ്ക്രീം, ഷെയ്ക്ക്, കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയവയുടെ പുറകെ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അതുപോലെ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ബനാന ബൂത്ത് ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് പാക്കറ്റ് ബൂസ്റ്റും ഒരു നേന്ത്രപ്പഴവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ചെറിയ ഗ്ലാസ്സിനുള്ള ഒരു മെഷർമെൻറ്റാണ്. രണ്ട് ബൂസ്റ്റും രണ്ട് പാക്കറ്റ് ബൂസ്റ്റും ഒരു നേന്ത്രപ്പഴവും. അപ്പോൾ ബൂസ്റ്റ് നമുക്ക് ഇത് ഡെക്കറേഷൻ പർപ്പസിനൊക്കെ വേണ്ടി എടുക്കുന്നുണ്ട്. അതിനെല്ലാം കൂടി നമുക്ക് ആകെ രണ്ട് പാക്കറ്റ് മാത്രം മതി. ഇനി നമുക്കിത് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ബൂസ്റ്റിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഇത്രയും ഉണ്ടാവും ഇതിൽ. ഇനി നമുക്ക് പഴമൊന്ന് അടിക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം കട്ട് ചെയ്യൊന്നും വേണ്ട, നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി പഴുത്ത പഴം ഇതിനായിട്ട് എടുക്കുക. ചെറുപഴം എടുക്കാം, ഷെയ്ക്കിന് സാധാരണ അതാണ് എടുക്കുക. ഞാനിപ്പോൾ നേന്ത്രപ്പഴം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി പഴുത്ത പഴമാണിത്. ഇനി നമ്മളിതിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ചിൽഡ് മിൽക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഐസായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് തണുത്തത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട് അവസാനം. ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മളെടുത്ത് വെച്ച ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. കാരണം ഇത്രയും മധുരം മതി, ഒരു ലൈറ്റ് മധുരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആവശ്യം ഉണ്ടാവില്ല, ഇവിടെ മധുരം കൂടുതലായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചേർക്കുന്ന ചിൽഡ് മിൽക്ക് ആണെങ്കിൽ അങ്ങനെ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കണം. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ കണ്ടോ ബാക്കി വെച്ചിരുന്ന ബൂസ്റ്റിൽ നിന്നും ഒന്ന് രണ്ടായി ഭാഗിക്കുക. അതിലൊരു ഭാഗത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഈ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊന്നും ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാമെന്നേ ഉള്ളൂ. ഗ്ലാസിൻ്റെ സൈഡൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുപോലെ. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബൂസ്റ്റ് ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ചെറുതായിട്ട് ഒരല്പം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം, തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഷെയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴത്തിൻ്റെ ഒരു കുത്തലൊന്നും വരില്ല, നല്ല ടേസ്റ്റാണ്. ബൂസ്റ്റുമായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബൂസ്റ്റ്. നിങ്ങളുടെ അടുത്ത് നട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ദാഹവും വിശപ്പും ഒരുപോലെ മാറുന്ന നല്ലൊരു അടിപൊളി ഷെയ്ക്കാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.